हेलो फ्रेंड्स होम मेड रेसिपीस स्वागत या टिस्मी अब इनिपो कुटिकलिर कहूद या बाल्कणी आटो अब इं नमु लॉकडाउन क्यों आयोजित पुरतपोर रस्टोरेंट कहान पेट अब अद नमें वीडे रस्टोरेंट आखीट इन नमें बाल्कणी नाम टेब चेर सैटी हॉटल अटमोस्फियर नाम अवड़ी कह प्लान अगले इन कहो अब इन कुटिक्षप चिकन हक्का नूडिल ए मैल एल कुष्ट नूडिलस अब आूडिलस रेसीपी या षेर अब अदोप या चिंतकूटी नि पकड़ा कारण नम्बर वीटल नाम यूस चल स्थल चल नमें बाल्कणी आवाम अलग नमें वीडि मुट गार्डन आवाम अलग टेरसी मेले आवाम अलग ऐसी यूस रूमस आगो अब अवड़े नाम आेसू नाम उपयोगपड़ना इोले भेषल अवड़ी चुदायट अरे अवड़ी कहो अदर सोषम कुछ सोष कुल नमुक नाप्पीनसो अब ई लॉकडाउन समयत नाम वीडि समय इन समय अब ई समत अने मनस नोषाट अब नाम नाटिल विशाल स्थल नमुकान अब नाम वेरे स्थल तामसिक आलो अवे लिमिटेशनस नमक ओर स्थल यूस अब नमुक वेगमें रेसीपी पाटो अब या किचन नूडिल वेविकन अत्यावश्यम वैलिए पान नलव वेल वे अब चूड़ा वे अब अब अड़ स्टवल और चान अर को चिकन और अर टी स्पू पेपर पउडर आवश्यक उपम अब निकल कुछ वेल्च चिकन वेविका वे नूडिलसान अब हक्का नूडिलसा नाम मेड़ी अब नूट ग्रामि मू पाट या अब वे चूड़ा कई या उपुम रु टेबिस्पू सण्रोप नूडिल इटको अब और अंजा मिनटावे अब पेट वेट अब वेगमें स्टेनर मैं मुन वेगरदा और एण्द शतम वेगे ना स्टेनर अब मैं अब अंतम अल्प नलव ना तुत वेलो अंतम कुछ सण्रोप कूड़ी वेदे वेदरिए शेम कुटीएकोटा स्टेनर वोटा अब नमुक नमें नूडिल मैं अब चिकन ऑलरेडी वेट अब बो बोणोड़कूड़ी चिकन आयो ते या पिछपी ओर पात्र अदोपे मूं मुटेड़े अद जस्ट इति उपटेट अद फ्राई चेदा चुदायट फ्राई चेदे वेजिटेबल या ऑलरेडी कट्टी वैच्न क्याप्सिकम क्यारेट क्याबेज नमुक नूडिलस अल्प सण्रोपल और रूम मूं कषण वेत चुदायटर स्प्रिंगनिय वे कलर भागूल अब चुदायटर अद विशेषम रु सवाड़ नीलू और क्यारेट वलुदाय अल क्याप्सिकम क्याबेज ई क्याप्सिकम क्यारेट या जूलियन कट्टा कट्टा अगर नील चुदायट इन अरयक टेस्ट अब पचल नाइट पद आई कहते अब चिकन इटा अब चिकन नाम अद नाइट इलाको अब यानि का चिकन वीडियो एन अब या चिकन का वे जस्ट का अब अंतम इत नाइट मिक्स नमक नूडिलसा नूडिलसम नाइट मिक्सो अब रूपते नामेड़ाण रू कई ना एलुपा इोले एल कूड़ी मिक्सा वेटा अब नाइटेल मिक्सम इंशेम नोसलटा सोस् चिली सोस् सोया सोस् टमाटो सोस् ആദ്യം നമുക്ക് സോയാ സോസ് ഇടാം 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു 3 പാക്കറ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഇട്ടത് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഗ്രീൻ കളറല്ല പിന്നെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ചില ആളുകൾ ചേർക്കാറില്ല പക്ഷെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും നന്നായിട്ട് ഒന്ന് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്
അപ്പോൾ അതിനുശേഷം മുട്ട നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അതും ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ വീഴും കേട്ടോ പെട്ടെന്ന് നമ്മളേ മിക്സ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിനുശേഷം പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഒന്ന് വിതറുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ, പഞ്ചസാര ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി കേട്ടോ. ആ ഒരു പഞ്ചസാരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇത്തിരി വിനിഗറും അര ടീസ്പൂൺ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ചേർക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ കളറിലെ ആ ഒരു ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വിതറിക്കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹക്ക നൂഡിൽസ്, ചിക്കൻ ഹക്ക നൂഡിൽസ് റെഡിയായിട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത്തിരി ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഉണ്ടാക്കി ഇതാ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഞാൻ വേഗം തന്നെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ ബാൽക്കണിയിൽ ഇരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിന്നറ് ഒന്ന് സ്പെഷ്യലാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാൽക്കണിയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളൊക്കെ അവിടെ റെഡിയായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് ഹോട്ടലിലെ പോലെ തന്നെ ഗ്ലാസും അതുപോലെ തന്നെ ഒരു ക്യാൻഡിലും ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സ്പൂണ്, ഫോർക്ക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. 4 പ്ലേറ്റും എല്ലാം വെച്ച് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ കുട്ടികൾ കൊണ്ട് വെച്ചതും അപ്പം തന്നെ കഴിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ ഹക്ക നൂഡിൽസിനോടൊപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുറച്ച് കബാബ് മസാലയും, ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ വീട്ടിൽ, അതിൽ കബാബ് മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വിനിഗറും ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടോ. ഒരു ഹോട്ടലിലെ ഫീൽ ആയിക്കോട്ടെ എന്ന് കരുതി. അതിനുശേഷം അന്നത്തെ ഡിന്നർ ഞങ്ങൾ അവിടെ ഇരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വ്ലോഗ് ഒന്ന് തീരുവാണ്. അടുത്ത നല്ലൊരു വ്ലോഗായിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.